ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവുകയില്ല, കുട്ടികൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചിക്കൻ ലിവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ ലിവറിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കുക. ഇതുപോലെ ചെറിയ ചെറിയ പീസസാക്കി മുറിച്ച് മാറ്റിവെക്കുക. ഇനി വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. കോഴിമുട്ടയിലും ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റിവെക്കുക. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുക്കിംഗ് ഓയിൽ ചേർക്കുക. 1.5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് ഗീയിലും തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു മീഡിയം തക്കാളി ചോപ്പ് ചെയ്തത് അതും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ലിവറാണ്. അതിതിലേക്ക് ചേർത്ത് ഈ മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മൂന്ന് മിനിറ്റെങ്കിലും മീഡിയം ഹീറ്റിൽ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ലിവറിൻ്റെ നിറമൊക്കെ മാറി നല്ല വെള്ള നിറത്തിലോട്ടാകും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് തൂവി കൊടുക്കാം. ലിവറിന് ഈ മസാലയ്ക്കും വേണ്ട ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. മുട്ട ബീറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ലിവറൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് കുത്തി പൊടിച്ച് ചേർക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. മസാലയും ഇതിന്മേൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ലോ ഹീറ്റിൽ കുക്ക് ചെയ്യാം. 3 മിനിറ്റിന് ശേഷം തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലിവർ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വെന്തിട്ടുണ്ടാവും നല്ലതുപോലെ. ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ ചിക്ക് കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. മുട്ട നന്നായിട്ട് കുക്കാകണം. മുട്ട കുക്കാകാതെ ഇത് എടുക്കാൻ പാടില്ല. നല്ലതുപോലെ മുട്ട കുക്കായിട്ടുണ്ടാകണം. ലിവറും ഈ മസാലയും മുട്ടയും എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഇങ്ങനെ ചിക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഈ ഡിഷ് റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. കുട്ടികൾക്ക് സ്നാക്കായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും നല്ലതാണ്. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ 2 കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പാകത്തിലുണ്ടാകും. വീക്കെൻഡുകളിൽ എല്ലാവരും ചിക്കൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതിലെ ലിവർ കുട്ടികൾക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം. പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ സ്നാക്ക് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.